ഗുഡ് മോർണിംഗ് ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയില് നമ്മൾ കുറച്ച് കാലമായി ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച എക്സാം ആയതുകൊണ്ട് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തെ മൊഡ്യൂളാണ് രണ്ടാമത്തെ മുട്യൂൾ ഞാൻ കുറച്ച് വെച്ചിട്ട് നിർത്തിയതാണ് മൂന്നാമത്തെ മുഡ്യൂളാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്നാമത്തെ മുട്യൂളിൽ നമ്മൾ കൺട്രോൾസ് ഒക്കെ പറഞ്ഞു ഏതൊക്കെ കൺട്രോൾസ് നമുക്ക് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന യു ഐയിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും എന്നുള്ള ഏതൊക്കെ കൺട്രോൾസ് ആണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ പറയാനായിട്ട് പോണത് ആ എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം അതിൻ്റെ ഒരു അറേഞ്ച്മെൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് ഓക്കെ അപ്പോൾ അതിനു മുമ്പ് എന്താണ് അഡാപ്റ്റേഴ്സ് എന്ന് പറയാം ആക്ച്വലി അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ് അഡാപ്റ്റർ നമ്മളുടെ എസ്ക്വലൈറ്റ് എന്ന് പറയുന്ന നമ്മളുടെ ആൻഡ്രോയിഡ് ഡാറ്റാബേസിനും അതേപോലെ തന്നെ നമ്മളുടെ യൂസർ ഇൻ്റർഫേസ് അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഡിസൈനിങ് വിൻഡോ ഉണ്ടല്ലോ ആ ഡിസൈനിങ് വിൻഡോക്കും എസ്ക്വലൈറ്റിനും ഇടയിൽ ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സെക്ഷനാണ് അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ അഡാപ്റ്ററിൻ്റെ ഹെൽപ്പ് അഡാപ്റ്ററാണ് നമ്മളുടെ ഡാറ്റാബേസിൽ നിന്നും ഫെച്ച് ചെയ്തെടുക്കുന്ന ഡാറ്റേനെ എന്താ പറയുക റോ ആയിട്ടോ കോളം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് ആരാണ് അഡാപ്റ്റേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അത് പോസിബിൾ ആവുന്നത് ഓക്കെ അപ്പം ഇത്തരത്തിൽ ഡാറ്റാബേസിൽ നിന്നും വിഡ്രോ ചെയ്യപ്പെടുന്ന ഡാറ്റ നമുക്ക് എങ്ങനെയൊക്കെ വ്യൂ ചെയ്യിപ്പിക്കാം എങ്ങനെയൊക്കെ അതിനെ അറേഞ്ച് ചെയ്യിപ്പിക്കാം എന്നാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ സിമ്പിളായിട്ട് അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജാണ് ഇൻ ബിറ്റ്വീൻ എസ്ക്വലൈറ്റ് ആൻഡ് യു ഐ യു ഐക്കും എസ്കൊലൈറ്റിനും ഇടയിലുള്ള ഒരു യു ഐ ആണ് ആക്ച്വലി അഡാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അഡാപ്റ്ററിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിനെ നമ്മൾ എസ്കൊലൈറ്റിൽ നിന്നും അതായത് നമ്മൾ ഡാറ്റാബേസിൽ നിന്നും എടുക്കുന്ന ഡാറ്റേനെ എങ്ങനെയൊക്കെ നമുക്ക് വ്യൂ ചെയ്യിപ്പിക്കാം എങ്ങനെയൊക്കെ നമുക്ക് യൂസേഴ്സിന് വ്യൂ ചെയ്ത് കൊടുക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത് അഡാപ്റ്റേഴ്സാണ് സോ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത് നോക്കൂ ഏറ്റവും മുകളിൽ നമ്മൾ കാണുന്ന വ്യൂ ആണ് ആ വ്യൂവിൻ്റെ ബിഹൈൻഡ് ആയിട്ട് ഒരുപാട് വ്യൂ ഗ്രൂപ്പ്സ് ഉണ്ട് ആ വ്യൂ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ആ വ്യൂ ഗ്രൂപ്പ്സിൽ വരുന്നതാണ് ലിസ്റ്റ് വ്യൂ ഗ്രിഡ് വ്യൂ സ്പിന്നർ ഗാലറി ഇതിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ ഡാറ്റാസിനെ നമുക്ക് വ്യൂ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വ്യൂസ് ഏതെങ്കിലും ഒരു തരത്തിലായിരിക്കും നമ്മൾ ഡാറ്റാബേസിൽ നിന്നും എടുത്തിട്ടുള്ള ഡാറ്റേനെ വ്യൂ ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കാം അതിലാദ്യത്തതാണ് ലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേര് പോലെ തന്നെ നമ്മൾ വിഡ്രോ ചെയ്ത് ഡാറ്റാബേസിൽ നിന്നും വിഡ്രോ ചെയ്ത് എടുത്ത് എടുക്കപ്പെട്ടിട്ടുള്ള വാല്യൂസിനെ ലിസ്റ്റ് ആയിട്ട് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആയിട്ട് വേർട്ടിക്കലി ഇങ്ങനെ അറേഞ്ച് ചെയ്യുക വൺ ബൈ വൺ ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് അതായത് വേർട്ടിക്കലി കോളം വൈസ് ആയിട്ട് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ ലിസ്റ്റ് ചെയ്ത് കാണിക്കൂലേ അതേപോലെ ഡാറ്റാ വാല്യൂസിനെ ലിസ്റ്റ് ചെയ്ത് നമുക്ക് കാണിക്കപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലിസ്റ്റ് ടു വ്യൂ എന്ന് പറയുന്നത് അതൊരു ലിസ്റ്റ് ടു വ്യൂവിന് എക്സാമ്പിളാണ് ഡാറ്റാ ബേസിൽ നിന്നും എടുത്തിട്ടുള്ള വാല്യൂസിനെ ഇപ്പോൾ നാല് റോസ് ആക്കി ഇങ്ങനെ കോളം വൈസ് ആക്കി നമുക്ക് കാണിച്ച് ലിസ്റ്റ് ആയിട്ട് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വ്യൂ എന്ന് പറയുന്ന ലിസ്റ്റ് ടു വ്യൂ എന്ന് പറയുന്നത് ലിസ്റ്റ് ആയിട്ട് നമുക്ക് വ്യൂ ചെയ്ത് കാണിപ്പിച്ച് തരാം ഇനി ലിസ്റ്റായിട്ട് വ്യൂ ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് പല ടൈപ്പ് പല പല പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ക്ലിക്കബിൾ ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ് വ്യൂ നമുക്ക് ആ ലിസ്റ്റ് വ്യൂവിൽ നിന്ന് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐറ്റംസിനെ നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ പറ്റും ഇതാ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കണ്ടോ അതിൻ്റെ അടുത്തൊരു ചെക്ക് ബോക്സ് പോലെ നമുക്കിങ്ങനെ ലിസ്റ്റ് ഓഫ് ഐറ്റംസിൽ നിന്ന് നമുക്ക് വേണ്ടതിനെ ഇങ്ങനെ സെലക്ട് ചെയ്യാനൊക്കെ സെലക്ട് ചെയ് ചെയ്യിക്കാനൊക്കെ ആയിട്ട് പറ്റും അതേപോലെ തന്നെ ആഡ് അതർ കൺട്രോൾ വിത്ത് എ ലിസ്റ്റ് വ്യൂ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള ലിസ്റ്റ് വ്യൂവിൽ നമ്മൾ ഇനിയും വീണ്ടും നമുക്ക് പുതിയ പുതിയ എന്താ പറയുക ഡാറ്റ വാല്യൂസിന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുക അതൊക്കെ അതിൽ ലിസ്റ്റ് വ്യൂവിൽ ആണ് അതായത് ലിസ്റ്റ് വ്യൂവിൽ നമുക്ക് ഡാറ്റാസിനെ ചെക്ക് ഇൻ ചെയ്യാനും പറ്റും അതേപോലെ തന്നെ പുതിയ ഡാറ്റാസിനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും അപ്പോൾ അതാണ് ഒന്നത്തെ ഒന്നാമത്തെ വ്യൂ എന്ന് പറയുന്ന ലിസ്റ്റ് വ്യൂ രണ്ടാമത്തേതാണ് ഗ്രിഡ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രിഡെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു ടേബുലർ ഫോർമാറ്റിൽ നമ്മൾ ഡാറ്റാബേസിൽ നിന്നും എടുക്കപ്പെട്ടിട്ടുള്ള വാല്യൂസിനെ ഗ്രിഡ് ആയിട്ട് അതായത് ടേബിളർ ഫോർമാറ്റിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് ഗ്രിഡ് വ്യൂവിൽ നമുക്ക് കാണിച്ച് തരികയാണെങ്കിൽ അതിനാണ് നമ്മൾ ഗ്രിഡ് വ്യൂ എന്ന് പറയുക ഓക്കെ അപ്പോൾ ആ ഗ്രിഡ് വ്യൂ ഏതാണ്ട് ഇങ്ങനെയാണ് കണ്ടോ ജസ്റ്റ് കണ്ട അപ്പോൾ രണ്ട് കോളം ഉണ്ട് അതേപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫോർ റോസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരു റോ ആൻഡ് കോളം ആയിട്ട് നമ്മൾ ഒരു ഗ്രിഡ് പോലെ നമുക്ക് വ്യൂ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രിഡ് വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ലിസ്റ്റ് വ്യൂ അത് ആയിട്ട് കാണിക്കുന്നതാണ് രണ്ടാമത് നമ്മൾ പറയുന്നത് ഗ്രിഡ് വ്യൂ ആണ് ജസ്റ്റ് ടേബിളർ ഫോമാറ്റിൽ ഒരു മെട്രിക്സ് ഒക്കെ പോലെ അല്ലെങ്കിൽ ഒരു ഗ്രിഡ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഗ്രിഡ് വ്യൂ എന്ന് പറയുന്നത് മൂന്നാമത്തത് സ്പിന്നറാണ് സ്പിന്നർ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് നമുക്ക് കാണിച്ചത് അപ്പം ഇന്ന് സപ്നേ ന്യൂസ് നമ്മൾ കാണാനായിട്ട് ഫയൽ എന്ന് പറയുന്ന മെയിൻ മെനുൽ ക്ലിക്ക് ചെയ്താൽ ആണ് നമുക്ക് ന്യൂ സേവ് ഓപ്പൺ ഒക്കെ വരുന്നല്ലേ അപ്പോൾ അതൊക്കെ അതിനെ സബ് മെനുസ് ആണ് അതത്രത്തിൽ മെനു സബ് മെനു ആയിട്ട് നമുക്ക് കാണിക്കാനാണ് അതിനെയാണ് നമ്മൾ സ്പിന്നർ കൺട്രോൾ എന്ന് പറയാ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ സാറ്റേൺ എന്ന് പറയുന്ന ആ ഒരു സംഭവം അതായത് നമ്മൾ ഗ്രഹങ്ങളുടെ ആ ഒരു ഇതാണ് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ട ബാക്കിയുള്ളതൊക്കെ ബാക്കി സാറ്റലൈറ്റ്സിനൊക്കെ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതായത് വേണ്ടത് നമുക്കിങ്ങനെ സാറ്റലൈറ്റ്സിനെ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ കാണുന്ന ഈ ഒരു വ്യൂവിനെയാണ് സ്പിന്നർ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഒരു മെനു സ്വപ്നൊക്കെ ആയിട്ട് നമുക്ക് കാണിച്ചു തരികയാണെങ്കിൽ അങ്ങനെ നമ്മൾ സ്പിന്നർ വ്യൂ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും വ്യൂസ് ആണ് നമ്മൾ പറഞ്ഞത് ഇനി നമുക്ക് സ്റ്റൈൽ ആൻഡ് തീം നമ്മളെ നമുക്കിപ്പോൾ നമ്മളുടെ ഒരു ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൻഡ്രോയിഡ് യു ആയിക്ക് നമുക്ക് സ്റ്റൈൽസ് നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് നിങ്ങൾക്ക് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രോജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഇപ്പോൾ ഞാൻ തൻസീറിൻ്റെ ഒക്കെ ഗ്രൂപ്പിൻ്റെ ഡിസൈനിങ് വിൻഡോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊരു ലൈറ്റ് ഒരു പെയിൽ ബ്ലൂ കളറാണ് അവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റൈലുകൾ അതേപോലെ തന്നെ ഈ സ്റ്റൈലിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ ബോൾഡ് ഇറ്റാലിക്ക് അണ്ടർലൈൻ അങ്ങനെയൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ അതായത് നമ്മളതിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റുകളുടെ സ്റ്റൈലുകൾ മാറ്റാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് ഈ സ്റ്റൈലോട് ഉദ്ദേശിക്കുന്നത് തീമോട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ അതിന് നമ്മൾ കൊടുക്കുന്ന ടെമ്പ്ലെറ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വെബ്സൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് എല്ലാത്തിലും ഒരേ ഒരു ഒരേ ഒരു അച്ചടി പോലെ ഒരു തീം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ടെമ്പ്ലറ്റാണ് നിങ്ങൾ ഒരു പക്ഷേ ഈ പ്രോജക്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നിങ്ങൾ ടെംപ്ലറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മളൊരു നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടെംപ്ലറ്റിൻ്റെ ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും സ്റ്റൈൽസിൻ്റെ ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും നമ്മുടെ ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും അതായത് നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്ന ഇമേജസ് പോയി സ്റ്റോർ ചെയ്യുന്ന ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും അങ്ങനെ പല സംഭവങ്ങൾക്കും ഡിഫൻറ്റ് ഫോൾഡേഴ്സ് ഉണ്ടായിരിക്കും ഇപ്പോൾ സ്റ്റൈലൊക്കെ പോയി സ്റ്റോർ ചെയ്യുന്നത് ആ ഫോൾഡറിലായിരിക്കും സ്റ്റൈലിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ബോൾഡ് ഇറ്റാലി കണ്ട്രൽ അതിൻ്റെ കളേഴ്സ് ഒക്കെ അതിൽ വരുവിട്ടാ തീമിൽ നമ്മൾ ഈ പറഞ്ഞ ടെമ്പ്ലീറ്റ് നമ്മൾ ഓവറാൾ ഒരു പ്രോജക്റ്റിന് കൊടുക്കുന്ന ഒരു കംപ്ലീറ്റ് തീം ഉണ്ടല്ലോ അതാണ് തീമോട് ഉദ്ദേശിക്കുന്നത് ദെൻ ഗാലറി കൺട്രോൾ ഗാലറി കൺട്രോളിന്ന് വെച്ചാൽ ഒരു സെൻ്റർ വ്യൂ ആയിട്ട് നമുക്കറിയാമല്ലോ ഗാലറി കൺട്രോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അതായത് ഹൊറിസോണ്ടലി ഒരു സെൻട്രൽ ഒരു ഫോക്കസ് സെൻറ്റർ ലിസ്റ്റായിട്ട് കാണിച്ചു തരാം അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ഗാലറി കൺട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ സ്പിന്നർ കൺട്രോൾ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വരുന്നത് നാലാമത് വരുന്നത് ഗാലറി കൺട്രോൾ ആണ് ഗാലറി വ്യൂ ആണ് വിച്ച് മീൻസ് നമ്മളൊരു സെൻറ്റർ വ്യൂ ഒരു സെൻറ്ററിലോട്ട് നമ്മളുടെ ഫോക്കസ് കംപ്ലീറ്റ് എടുത്തിട്ട് കാണിക്കുക അതാണ് ഈ ഒരു ഗാലറി വ്യൂ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഗാലറി വ്യൂ ആണ് നാലാമതായിട്ട് വരുന്നത് നേരത്തെ പറഞ്ഞില്ലേ സ്റ്റൈൽസ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല തരത്തിൽ സെറ്റ് ചെയ്യാം അതായത് നമുക്ക് ബോൾഡ് ഇറ്റാലിക്ക് കണ്ട ബോൾഡ് ഇറ്റാലിക്ക് സബ്സ്ക്രിപ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് സ്ട്രൈറ്റ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഇത്തരത്തിലുള്ള എല്ലാ എന്താ പറയുക ടാഗുകൾ ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രിങ് നെയിം ഈക്വൽ ടു ഏത് സ്ട്രിങ്ങിനാണോ നിങ്ങൾ സ്റ്റൈൽ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആണെങ്കിൽ ഐ കൊടുക്കുക ദെൻ ഇങ്ങനെ നമുക്ക് കോഡ് വൈസും നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും അതായത് ആൻഡ്രോയിഡ് കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് സാധാരണ എക്സാമ്പിൾ കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൈൽസ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ തീം ഞാൻ പറഞ്ഞു തീം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെയാണ് ആക്ടിവിറ്റി ആൻഡ്രോയിഡ് തീം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ തീം എന്താണോ ആ തീമിൻ്റെ പാത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക ഡബിൾ കോഡിൻ്റെ ഉള്ളിൽ ആ തീമ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പ്രോജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു തീം വരും ഓക്കെ അപ്പോൾ തീം ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ സ്റ്റൈൽസ് കണ്ടില്ലേ സ്റ്റൈൽസ് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് സ്ട്രിങ് നെയിം കൊടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ബോൾഡ് ഇറ്റാലിക്ക് അങ്ങനെ സെപ്പറേറ്റ് ഒരു എക്സാമ്പിൾ കോഡ് ആയിട്ടും നമുക്ക് സ്റ്റൈൽസ് സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ നാല് ടൈപ്പ് വ്യൂ ആണുള്ളത് ലിസ്റ്റ് വ്യൂ ഉണ്ട് ഗ്രിഡ് വ്യൂ ഉണ്ട് സ്പിന്നർ കൺട്രോൾ ആൻഡ് ഗാലറി കൺട്രോൾ ലിസ്റ്റ് വ്യൂ എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ആയിട്ട് വ്യൂ ഇങ്ങനെ കാണിച്ചുതരാം വ്യൂ ചെയ്യിപ്പിച്ച് തരാം ഗ്രിഡ് ആകുമ്പോൾ ഒരു ടേബിൾ ഫോർമാറ്റിൽ വ്യൂ ചെയ്യിപ്പിക്കുക സ്പിന്നർ എന്ന് പറയുമ്പോൾ എന്താ പറയുക ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ട് കാണിക്കുക ഗാലറി കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ വ്യൂ ആയിട്ട് സെൻട്രൽ ഫോക്കസ് ആയിട്ട് നമ്മൾ ഡാറ്റാ വാല്യൂസിനെ കാണിക്കുക ഇത്തരത്തിലാണ് നമ്മൾ ഒരു എന്താ പറയുക ഒരു അഡാപ്റ്റർ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് എടുക്കുന്ന ഡാറ്റാസിനെ നമ്മൾ യു ഐയിലോട്ട് നമ്മൾ വ്യൂ ചെയ്യിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള നാല് മെത്തേഡ്സിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഓക്കെ അത് കൂടാതെ നമ്മൾ സ്റ്റൈൽസും അതേപോലെ തന്നെ തീമും എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് കൂടെ പറഞ്ഞു തീം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആക്ടിവിറ്റി ആൻഡ്രോയിഡ് തീം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ തീമിൻ്റെ നമ്മൾ ആ ഒരു കോപ്പി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ല ഒരു തീം ആ തീമിൻ്റെ പാത്ത് അങ്ങണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു തീമായിരിക്കും നമ്മുടെ എൻ ടിആർ ആർ പ്രോജക്റ്റിന് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക അപ്പോൾ ഇതാണ് നമ്മളിന്ന് പ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് അഡാപ്റ്റർ വ്യൂവും അതേപോലെ തന്നെ തീം ആൻഡ് സ്റ്റൈൽസും ഓക്കെ താങ്ക്